ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ അടുത്ത് ചെന്നതെന്ന് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നത് പോലെയാണ് ബിജെപിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും മുൻ ജില്ലാ പ്രസിഡന്റും ഒക്കെ ഒരു പരാതിയുമായി നമ്മുടെ ഗവർണറുടെ അടുത്ത് ചെന്നത്. ഗവർണറാണെങ്കിൽ ആ ലാപ്ടോപ്പൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ അത് നോക്കുന്നു, ആ ചിത്രങ്ങളൊക്കെ നോക്കുന്നു. ഇവർ അവിടെ നിന്ന് എന്തോ സ്വന്തം അളിയൻ്റെ അടുത്തൊക്കെ കാര്യങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ പറയുന്നു. ബി ജെ പിയുടെ ഒരു നേതാവിനോട് സമ്പർക്കം എങ്ങനെയാണോ നടത്തുന്നത് അതേ രീതിയിലുള്ള ഒരു ഇടപെടൽ. ഗവർണറും കേരളത്തിൽ ഒരു നിയമസഭാംഗം പോലും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുമാണ് അവിടെ നിൽക്കുന്നത്, ആ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് എന്നുള്ളത് ഓർത്ത് നോക്കുക. യഥാർത്ഥത്തിൽ സർക്കാർ ജീവനക്കാർ ചിലർ ഗവർണർക്കെതിരായിട്ടുള്ള സമരത്തിൽ പങ്കെടുത്തു എന്നുള്ള പരാതിയാണ് ബി ജെ പിക്കാർ ഗവർണറെ ബോധ്യപ്പെടുത്തുന്നത്. അതിൻ്റെ ചിത്രങ്ങളും വീഡിയോയും ഒക്കെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത് ആഹ്ലാദിക്കുകയാണ്. സാധാരണഗതിയിൽ സർക്കാർ ജീവനക്കാരുടെ സമരം നടക്കുമ്പോൾ എങ്ങനെയാണ്? അവർ പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാറുണ്ട്. അവർ ഗവർണറുടെ തെറ്റായ നടപടി ഉണ്ടായാൽ അതിനെതിരെ മുദ്രാവാക്യം വിളിക്കാറുണ്ട്. ബി ജെ പി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർ അതുപോലെ മുഖ്യമന്ത്രിക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും ഒക്കെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. ഗവർണർമാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. എൻ ജി ഒ സംഘിൻ്റെ പ്രവർത്തകർ സമരത്തിന് ഇറങ്ങിയിട്ടില്ലേ? കേരളത്തിൽ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ സമരത്തിന് ഇറങ്ങിയിട്ടില്ലേ? സമരമൊക്കെ എല്ലാവർക്കും ചെയ്യാം. ഇനി സെക്രട്ടേറിയറ്റിൽ ഉള്ള ചില ജീവനക്കാർ അവിടെ പഞ്ച് ചെയ്തതിന് ശേഷം സമരത്തിനിറങ്ങി എന്നൊക്കെയാണ്. ഇതൊക്കെയാണോ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി? കെ സുരേന്ദ്രനാണെങ്കിൽ കോടതിയിൽ പോയി ഈ വിഷയത്തിൽ കോടതിയിൽ പോയി അടിമേടിച്ചു. കോടതി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ സമരം നടക്കുന്നതിന് മുമ്പേ ഇത്തരത്തിലൊരു ഹർജിയുമായി വരുന്നത് എന്ന്. ആരെങ്കിലും ഉത്തരവിറക്കിയിട്ടുണ്ടോ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുക്കണമെന്ന്? അങ്ങനെ ഉത്തരവൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ എന്തിനു വരുന്നു? സർക്കാർ ജീവനക്കാർക്കും ഇവിടെ സമരത്തിൽ പങ്കെടുക്കാനൊക്കെ അവകാശമുണ്ട്. അങ്ങനെ അവകാശമില്ലാത്തൊരു ലോകമൊന്നുമല്ല. ഇപ്പോൾ ഇതെല്ലാം ഒരു പുതിയ സംഭവമായി അവതരിപ്പിക്കപ്പെടുകയാണ്. എല്ലാം പുതിയ സംഭവം. അങ്ങനെ പുതിയ സംഭവമായി അവതരിപ്പിച്ച് ഏറ്റവും അവസാനം അവരുടെ സ്വന്തം ആളായ ഗവർണർ തന്നെ കുടുങ്ങി നിൽക്കുകയാണ്. ഗവർണർ ഇത് നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ശുപാർശ കത്ത് പുറത്തു വന്നു. ഗവർണറുടെ ബന്ധുക്കൾ ഇങ്ങനെ കൂട്ടത്തോടെ കേരളത്തിലേക്ക് വരുന്നു. അവരെയൊക്കെ സ്വീകരിക്കുന്നതിനും അവർക്ക് യാത്ര ചെയ്യുന്നതിനും ടൂറിസം വകുപ്പിൻ്റെ വണ്ടി വിട്ടുകൊടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്ത് പുറത്തു വന്നു. ഇതൊക്കെ ആ രാജ്ഭവനിൽ നടക്കുന്നു. അതിനെതിരെയൊക്കെ അല്ലേ യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ടത്? ഒരു ഗവർണർ ഒന്നാമത് നമ്മുടെ ഖജനാവിന് വലിയ തോതിൽ ചെലവുണ്ടാക്കി വയ്ക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ രാജ്ഭവൻ എന്ന് പറയുന്നത്. ഭരണഘടനാപരമായി ഒരു സംവിധാനമായതുകൊണ്ട് അത് ചെയ്തേ പറ്റൂ. അങ്ങനെ ഒരിടത്ത് ഇതുപോലെ നിയമനങ്ങൾ ധാരാളമായി നടത്തുക, വാഹനങ്ങൾ ബന്ധുക്കൾക്ക് വേണ്ടി അവിടെ എത്തുന്ന അതിഥികളെ സ്വീകരിക്കുന്നതിന് വേണ്ടി വാഹനങ്ങൾ വിട്ടുകൊടുക്കുക. കഴിഞ്ഞ ന്യൂ ഇയറിനൊക്കെ ഗവർണറുടെ അതിഥികൾ കാരണം കോവളത്തെ ഗസ്റ്റ് ഹൗസ് തിങ്ങി നിറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ ഒരാളിൻ്റെ അടുത്ത് ചെന്ന് ഇത്തരത്തിൽ ഫോട്ടോയൊക്കെ കാണിച്ച് പൊട്ടിച്ചിരിച്ച് ആഹ്ലാദിക്കുമ്പോൾ കേരളം നിങ്ങളെ നോക്കി പുച്ഛിക്കുകയോ? കേരളമൊക്കെ ഈ സമര പാരമ്പര്യത്തിലൂടെയൊക്കെ മുന്നോട്ട് പോയ ഒരു നാടാണ്. ആ നാട്ടിൽ ഈ സമരത്തിൻ്റെ ഉള്ള വിലയും കൂടി കളയുന്ന തരത്തിലുള്ള കുറേ പ്രവർത്തനങ്ങൾ ഈ പ്രതിപക്ഷം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമര കോലാഹലങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ടത് എങ്ങനെ? ഇപ്പോൾ ഗവർണറുടെ നടപടിക്കെതിരായി രാജ്ഭവനിൽ നടന്ന പരിപാടി, അതൊരു രാഷ്ട്രീയ പരിപാടിക്കപ്പുറത്ത് വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നുള്ള നിലയിലാണ് നടന്നത്. ആ പരിപാടി എത്ര ഭംഗിയായിട്ടാണ് അവിടെ നടന്നത്. അതുപോലെ സമരത്തിനൊരു രീതിയുണ്ട്. ആ സമരത്തിൻ്റെ രീതിക്കനുസരിച്ച് ആ സമരത്തിൻ്റെ ഭാഗമാകുന്നതെന്നും തൂക്കിക്കൊല്ലാവുന്നുള്ള കുറ്റമൊന്നുമല്ല. ഗവർണറെ പോയി കണ്ടാൽ ഗവർണർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഗവർണർ ഇപ്പോൾ ചെയ്യുന്നത് ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുത്തു, ചീഫ് സെക്രട്ടറി അതിന് മറുപടി കൊടുക്കും, അതവിടെ നിൽക്കും. അല്ലാതെ ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കാൻ ഗവർണർക്ക് സാധിക്കില്ലല്ലോ.